ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു അടിപൊളി ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഞാൻ അരക്കിലോ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഈ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കിയെടുത്ത വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചതച്ചെടുത്ത നാല് ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ ഒരു രീതിയിൽ വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കേണ്ടതാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.